ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആയ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിലെ സർക്കിൾ ആൻഡ് ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ, അതിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു സർക്കിളിലെ ഒരു ക്വാഡ്രിലേറ്ററൽ വരച്ചു. അതായത് ഈ ക്വാഡ്രിലേറ്ററൽ അഥവാ ചതുർഭുജത്തിൻ്റെ നാല് വെർട്ടെക്സ് ഉണ്ട്. അതായത് എ, ബി, സി, ഡി. ഈ നാല് വെർട്ടെക്സും ഈ സർക്കിളിലെ പോയിൻ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വാഡ്രിലേറ്ററിലെ ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻ എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ സർക്കിൾ ആൻഡ് ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു സർക്കിൾ എടുത്തു, അതിലെ നാല് പോയിൻ്റ് എ, ബി, സി, ഡി, അത് ജോയിൻ ചെയ്ത് നമ്മളൊരു ക്വാഡ്രിലേറ്ററൽ വരച്ചു. ഈ ആംഗിളുകൾ തമ്മിലുള്ള റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്തു ചെയ്യാം, എ സി എന്ന് പറയുന്നത് വരച്ചു കൊടുക്കാം. എയും സിയും നമ്മൾ ജോയിൻ ചെയ്തു, നമ്മൾ എ സി വരച്ചു. അപ്പോൾ നമ്മൾ നോക്കിയേ, എ സി വരച്ചപ്പോൾ അത് ഈ സർക്കിളിനെ രണ്ട് പാർട്ടാക്കി അല്ലേ, ഒരു പാർട്ട് ഇതും ഒരു പാർട്ട് ഇതും. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു കോഡ് ഇങ്ങനെ രണ്ട് പാർട്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പാർട്ടിലെ ഒരു ആംഗിളും മറ്റേ പാർട്ടിലെ ഒരു ആംഗിളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, സപ്ലിമെൻ്ററി ആയിരിക്കും. അതായത് 180 ആയിരിക്കും. അതായത് ആംഗിൾ ബി, ഇവിടെ ഒരു പാർട്ടിലെ ആംഗിളാണ് ആംഗിൾ ബി, അതുപോലെ മറ്റേ പാർട്ടിലെ ആംഗിളാണ് ആംഗിൾ ഡി. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എത്രയായിരിക്കും, സപ്ലിമെൻ്ററി, അതായത് 180 ആയിരിക്കും. അതേപോലെ നമ്മളിനി ഈ ബി ഡി എന്ന് പറയുന്നതാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ, ബി ഡി എന്ന് പറയുന്ന കോഡ് ഈ സർക്കിളിനെ രണ്ട് പാർട്ടാക്കി. ഈ പാർട്ടിലൊരു ആംഗിളാണ് സി, ഇവിടുത്തെ ഒരു ഈ പാർട്ടിലെ ആംഗിളാണ് ആംഗിൾ എ. അവ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും, അങ്ങനെ കോഡ് വരയ്ക്കുകയാണെങ്കിൽ അത് രണ്ടും കൂടി ആ പെയർ ഓഫ് ആംഗിൾസ് നമ്മളെടുക്കുമ്പോൾ അത് 180 ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി നമുക്ക് വീണ്ടും സപ്ലിമെൻ്ററി എന്ന് കിട്ടി, അതായത് 180 ഡിഗ്രി എന്ന് കിട്ടി. അതായത് എന്താണിപ്പോൾ നമ്മളിവിടെ പഠിച്ചത്, ഇഫ് ഓൾ ഫോർ വെർട്ടീസസ് ഓഫ് എ ക്വാഡ്രിലേറ്ററൽ ആർ ഓൺ എ സർക്കിൾ ദൻ ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ഇപ്പോൾ ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ നാല് വെർട്ടീസസും ഒരു സർക്കിളിലെ പോയിൻ്റ് സർക്കിളിൽ തന്നെ വരണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്, ഇപ്പോൾ എയും സിയും അതുപോലെ ബിയും ഡിയും ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും, സപ്ലിമെൻ്ററി ആയിരിക്കും. അതായത് 180 ഡിഗ്രി ആയിരിക്കും എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിനൊരു കോൺവേഴ്സ് പാർട്ട് ഉണ്ടായിരിക്കും അല്ലേ, എന്തായിരിക്കും കോൺവേഴ്സ് പാർട്ട്. ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത് ക്വാഡ്രിലേറ്ററിൻ്റെ നാല് വെർട്ടിസസും സർക്കിളിലെ പോയിൻ്റ് ആവുക, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കുമെന്ന്. അപ്പോൾ ഇതിൻ്റെ കോൺവേഴ്സ് എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ നാല് വെർട്ടെക്സും ആ സർക്കിളിലെ പോയിൻ്റ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, മൂന്ന് പോയിൻ്റ് നമ്മൾ സർക്കിളിൽ വരച്ചു. ഒരു പോയിൻ്റ് ഈ ഡി എന്ന് പറയുന്ന വെർട്ടെക്സ്, ക്വാഡ്രിലേറ്ററിൻ്റെ ഒരു വെർട്ടെക്സ് നമ്മൾ സർക്കിളിൻ്റെ പുറത്ത് വരച്ചു, ഔട്ട്സൈഡിലാണ് വരച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു പുറത്ത് വരച്ചിരിക്കുന്ന വെർട്ടെക്സ് ഉണ്ടല്ലോ, അത് സിയിൽ നിന്ന് അവിടേക്ക് പോകുമ്പോൾ സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിൻറ്റിനെ നമ്മൾ ഇ എന്ന് പേര് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ എ നിന്ന് ഇയിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യാണ്, എ നിന്ന് നമ്മൾ ഇയിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി അല്ലേ, എ ഇ ഡി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് വേറെ ഒരു ക്വാഡ്രിലേറ്ററും കൂടി കിട്ടി അല്ലേ. ആദ്യത്തെ നമ്മുടെ ക്വാഡ്രിലേറ്റർ എന്തായിരുന്നു, എ ബി സി ഡി ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഇ കൂടി വരച്ചപ്പോൾ നമുക്ക് വേറെ ക്വാഡ്രിലേറ്റർ കിട്ടി, എ ബി സി ഇ എന്നുള്ള ഒരു ക്വാഡ്രിലേറ്റർ കിട്ടി. അപ്പം ഈ ഒരു ക്വാഡ്രിലേറ്റർ ഇത് മാറ്റി എ ബി സി ഇ എന്ന് പറയുന്ന ക്വാഡ്രിലേറ്റർ നോക്കിയേ, അതിൻ്റെ നാല് വെർട്ടെക്സും ഈ സർക്കിളിലെ പോയിൻ്റാണ്,
അതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180, ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഇയും 180. അപ്പോൾ നമുക്കത് എഴുതാം, ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഇനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതാണ് നമുക്ക് എ ഇ സി എന്ന് കൊടുക്കാം. ഇ എന്ന് പറയുന്നത് എന്താണ്? ഈ സൈഡിലുള്ള ആംഗിളാണ്. അതുകൊണ്ട് എ ഇ സി അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 180 എന്നാണ്. അപ്പോൾ ഇത് നമ്മളവിടെ വെച്ചു. അപ്പോൾ ഇത് രണ്ടും സപ്ലിമെൻ്ററി ആണെന്ന് പറഞ്ഞിട്ട് വെച്ചു അല്ലേ. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? ആംഗിൾ എ ഇ സി അല്ലേ, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ആംഗിൾ എ ഇ സി എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളിന് നോക്കിയേ, എ ഡി ഇ എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ നോക്കുക. ട്രയാങ്കിൾ എ ഡി ഇ, ഒരു ട്രയാങ്കിൾ എ ഡി ഇ നമുക്കിവിടെ ഫോം ആയിട്ടുണ്ട് അല്ലേ, ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ട്രയാങ്കിളിലെ ഒരു ഔട്ടർ ആംഗിളാണ് എ ഇ സി എന്ന് പറയുന്ന ഈ ആംഗിൾ അല്ലേ. അതിൻ്റെ ആംഗിൾ എങ്ങനെയാണ്? അതിൻ്റെ ഉള്ളിലുള്ള ഈ രണ്ട് ഇന്നർ ആംഗിൾ ഉണ്ടല്ലോ, ഈ എയുടെ അവിടുത്തെ ആംഗിളും ഈ ഡിയുടെ അവിടുത്തെ ആംഗിളും, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ ഔട്ടർ ആംഗിൾ കിട്ടുക എന്നുള്ളത് നമുക്കറിയാം. നമുക്കറിയണ ഒരു റിസൾട്ടാണ് ഇതല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് എഴുതാം? ആംഗിൾ എ ഇ സി എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ, എന്നെ നമുക്ക് എന്ത് പേര് കൊടുക്കാം? ആംഗിൾ ഇ എ ഡി, അതായത് ഈ ആംഗിൾ പ്ലസ് ആംഗിൾ ഡി. അപ്പോൾ ഈ ആംഗിൾ ഡിയും ആംഗിൾ ഇ എ ഡി എന്ന് പറയുന്ന ഈ ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഈ ട്രയാംഗിളുടെ പുറത്തിരിക്കുന്ന ഈ ഔട്ടർ ആംഗിളായ എ ഇ സി കിട്ടുക. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണതാണ് ആംഗിൾ എ ഇ സി. അപ്പോൾ ഇതും നമുക്ക് എഴുതാം. ഇതിലെ ഡി എന്ന് പറയുന്ന ആംഗിളിൻ്റെ കൂടെ ഇ എ ഡി എന്ന് പറയുന്ന ആംഗിൾ ആഡ് ചെയ്യുമ്പോഴാണ് എ ഇ സി ആവുള്ളൂ. അപ്പോൾ ഇ എ ഡി ഇവിടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും? ഡിയുടെ കൂടെ സംതിങ്, ഇതൊരു ആംഗിളാണ്. ഡി എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ കൂടെ ഈ ഒരു ആംഗിൾ ആഡ് ചെയ്തപ്പോഴാണ് നമുക്കിവിടെ എ ഇ സി കിട്ടിയത്. അപ്പോൾ ഈ ഒരു ആംഗിൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? എന്തായിരിക്കും? ആംഗിൾ ഡി എന്ന് പറയുന്നത് ലെസ് ദാൻ ആംഗിൾ എ ഇ സി ആയിരിക്കും അല്ലേ. ഇതിൻ്റെ കൂടെ ഇ എ ഡി എന്ന് പറഞ്ഞ ആംഗിൾ ചേർന്നപ്പോഴാണ് എ ഇ സിനോട് ഈക്വൽ ആയുള്ളൂ. ഇ എ ഡി എന്ന് പറഞ്ഞ ആംഗിൾ ചേരുന്നില്ലെങ്കിലോ ആംഗിൾ ഡി ഈ ആംഗിൾ എ ഇ സിനേക്കാൾ ചെറുതായിരിക്കും, ലെസ് ദാൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ റിലേഷൻ നോക്കിയേ, ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ ഇ സി ഇസ് ഈക്വൽ ടു 180 എന്നുള്ളതിൽ നമ്മൾ ആംഗിൾ എ ഇ സിക്ക് പകരം ആംഗിൾ ഡി ഇട്ട് കൊടുക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തവിടെ കിട്ടും? ആംഗിൾ ബിയുടെ കൂടെ ആംഗിൾ എ ഇ സി ചേരുമ്പോഴേ 180 ആവുള്ളൂ. എ ഇ സിനേക്കാൾ ചെറിയതാണ് ആംഗിൾ ഡി എന്നാണ് നമുക്കിവിടെ കിട്ടിയത് അല്ലേ. സെക്കൻഡ് റിലേഷൻ നമുക്ക് എന്ത് കിട്ടി? എ ഇ സിനേക്കാൾ ചെറുതാണ് ആംഗിൾ ഡി. ആ ആംഗിൾ ഡി ആണ് നമ്മളിവിടെ ബിയുടെ കൂടെ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് 180 ഈക്വൽ ആവോ? ഇല്ല, ഇതിനേക്കാൾ ചെറുതാണ് അല്ലേ ഡി. അപ്പോൾ അത് 180നേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടി ആഡ് ചെയ്യുമ്പോൾ 180നേക്കാൾ ലെസ് ദാൻ ആണ്, ചെറുതാണ്. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ലെസ് ദാൻ 180 എന്ന് നമുക്ക് കിട്ടി. സോറി, അതായത് എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലേറ്ററിൽ, ഏതാണ് എ ബി സി ഡി നമ്മൾ ആദ്യം എടുത്തത്, ആ ക്വാഡ്രിലേറ്ററിലെ ഡി എന്ന് പറയുന്ന വെർട്ടെക്സ് പുറത്താണ്, സർക്കിളിൻ്റെ പുറത്താണ് നമ്മൾ അടയാളപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ ബി ആൻഡ് ആംഗിൾ ഡി തമ്മിലുള്ള റിലേഷൻ എന്താണ്? ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി 180 ആവില്ല, 180നേക്കാൾ കുറവായിരിക്കും എന്നാണ് നമ്മളിവിടെ തെളിയിച്ചത്. അപ്പോൾ ഒരു ക്വാഡ്രിലേറ്ററിലെ ഒരു വെർട്ടെക്സ് പുറത്താണെങ്കിൽ അവ തമ്മിലുള്ള ആംഗിൾ എങ്ങനെയാണ്? ആ ഓപ്പോസിറ്റ് ആംഗിൾസ് അവ തമ്മിലുള്ള സം എടുക്കുമ്പോൾ, അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ അത് 180നേക്കാൾ കുറവായിരിക്കും. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്, ഈ മൂന്ന് ഒരു ക്വാഡ്രിലേറ്റർ എ ബി സി ഡി എടുത്തു, അതിലെ മൂന്ന് വെർട്ടെക്സ് എ ബി സി നമ്മൾ സർക്കിളിലെ ഒരു പോയിൻ്റ് ആയിട്ട് അടയാളപ്പെടുത്തി. ടി എന്ന് പറയുന്നത് നമ്മൾ സർക്കിളിലെ ഉള്ളിലെ ഒരു പോയിൻ്റാണ്, ഇൻസൈഡ് ദ സർക്കിളിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പുറത്താണെങ്കിൽ എന്താണ് നമ്മൾ കണ്ടു? ഇനി ഡി എന്ന് പറയുന്ന പോയിൻ്റ് നമ്മൾ സർക്കിളിൻ്റെ ഉള്ളിലെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സി ഡി എന്ന് പറയുന്ന ലൈൻ ഇങ്ങോട്ട് നീട്ടി വരച്ചു. അപ്പോൾ നമുക്കിവിടെ ഇ കിട്ടി, ഇനെ നമ്മൾ എയുമായിട്ട് ജോയിൻ ചെയ്തു.
അപ്പോൾ നമുക്ക് വേറൊരു ക്വാഡ്രിലേറ്റർ കിട്ടി. എന്താണത്? എ ബി സി ഇ. എന്ത് കിട്ടി? എ ബി സി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലേറ്റർ നമുക്ക് കിട്ടി അല്ലേ. ആ ക്വാഡ്രിലേറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ നാല് വെർട്ടെക്സും എയും ബിയും സിയും ഇയും ആ സർക്കിളിലെ പോയിൻറ്സുകളാണ്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പം നമുക്ക് ഏതെടുക്കാം? ആംഗിൾ ബിയും പിന്നെ ഇയുടെ അവിടുത്തെ ഈ ആംഗിളും, അതായത് ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ ഇ ഡി, അതാണ് ഇയുടെ അവിടുത്തെ ആംഗിൾ അല്ലേ. എ ഇ ഡി എന്ന് പറയുന്നതാണ് ഇത്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരണം? 150 വരണം. നമ്മൾ ആദ്യത്തെ ഒരു റിലേഷൻ ആക്കിയിട്ട് അവിടെ വെച്ചു. ഇനി നമുക്കിവിടെ വേറൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. ട്രയാങ്കിൾ എ ഇ ഡി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. ആ ട്രയാങ്കിളിന് എ ഡി സി, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഔട്ടർ ആംഗിൾ എന്താ? ട്രയാങ്കിളിൻ്റെ എ ഡി ഇ എന്ന് പറയുന്ന, നമുക്ക് ട്രയാങ്കിൾ എ ഡി ഇ, ഈ ട്രയാങ്കിളിലെ ആംഗിൾ എ ഡി സി എന്താ വരിക? എ ഡി സി, അതായത് ഇതിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ രണ്ട് ഇന്നർ ആംഗിളിനെ ഈ സമ്മിന് ഈക്വൽ ആയിരിക്കും അല്ലേ. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എ ഡി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ പ്ലസ് ആംഗിൾ ഇ എ ഡി, അതായത് ആംഗിൾ ഇ ഇത് പ്ലസ് ആംഗിൾ ഇ എ ഡി എന്ന് പറയുന്നത് ഇത്, അതായത് ഇതും ഇതും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഔട്ടർ ആംഗിൾ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആംഗിൾ ഇയുടെ കൂടെ ഇ എ ഡി ചേരുമ്പോഴാണ് എ ഡി സിക്ക് ഈക്വൽ ആവുന്നത്, കണ്ടില്ലേ. ആംഗിൾ ഇ ഇതിൻ്റെ കൂടെ ഇ എ ഡി, അതായത് ഇതും കൂടി ചേരണം, എന്നാലാണ് ഇതിനോട് ഈക്വൽ ആവുള്ളൂ. അപ്പോൾ ഈ ഇ എ ഡി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും? എ ഡി സി ആണോ വലുത്, ഇ ആണോ വലുത്? എ ഡി സി ആയിരിക്കും അല്ലേ. ആംഗിൾ എ ഡി സി ഗ്രേറ്റർ ദാൻ ആംഗിൾ ഇ, ശരിയല്ലേ. ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് ആംഗിൾ ഇനേക്കാളും വലുതായിരിക്കും, കാരണം ആംഗിൾ ഇയുടെ കൂടെ ഇ എ ഡി ചേരണം, അതും കൂടി കൂട്ടുമ്പോഴേ എ ഡി സിക്ക് ഈക്വൽ ആവുന്നുള്ളൂ. ഇ എ ഡി എന്ന് പറയുന്ന പോർഷൻ അവിടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും? ഈ ആംഗിൾ ഇ ഇതിനേക്കാൾ ചെറുതാണ്, അല്ലെങ്കിൽ എ ഡി സി എന്ന് പറയുന്ന ആംഗിൾ ഇനേക്കാൾ വലുതാണ്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ആദ്യത്തെ റിലേഷൻ എടുത്തു, ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ ഇ ഡി ആണ് നമ്മളിവിടെ ഇ എടുത്തിരിക്കണേ കേട്ടോ. എ ഇ ഡി ആണ് നമ്മളിവിടെ ഇ ആയിട്ട് എടുത്തിരിക്കുന്നത്, രണ്ടും സെയിമാണ്. അപ്പോൾ ബിയും ആംഗിൾ ഇയും ചേരുമ്പോൾ 180. അപ്പോൾ ആംഗിൾ ബിയുടെ കൂടെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ ആംഗിൾ ബി അങ്ങനെ എഴുതി, ആംഗിൾ ഇക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? ആംഗിൾ എ ഡി സി ആണ് കൊടുത്തത്. ആംഗിൾ ബിയും ആംഗിൾ ഇ ആയിരുന്നെങ്കിൽ 180 ആണ്. പക്ഷേ ഇയിനേക്കാൾ വലിയൊരു ആംഗിളാണ് എ ഡി സി, അതാണ് നമ്മുടെ ബിയുടെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? ഇത് 180 നിൽക്കില്ല, 180 കൂടുതലായിരിക്കും. ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 180. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ ബി പ്ലസ് നമ്മുടെ ആദ്യത്തെ ക്വാഡ്രിലേറ്റർ എന്തായിരുന്നു? എ ബി സി ഡി. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതാണ്? ആംഗിൾ ബിയും ആംഗിൾ ഡി എന്ന് പറയുന്നത്, എ ഡി സി എന്ന് പറയുന്നത് ഈ ഡി ആണ്. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ സപ്ലിമെൻ്ററി അല്ല, 180 അല്ല, 180നേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് പ്രൂഫാണ് ചെയ്തത്. ഒന്ന്, നമ്മൾ ഡീനെ എവിടെ എടുത്തു? പുറത്തെടുത്തു. ഒരു വെർട്ടെക്സിനെ നമ്മൾ ക്വാഡ്രിലേറ്ററിൻ്റെ ഒരു വെർട്ടെക്സിനെ നമ്മൾ പുറത്തെടുത്തിട്ട് ഔട്ട്സൈഡിൽ രേഖപ്പെടുത്തിയിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഈ ആംഗിൾ ബിയും ആംഗിൾ ഡിയും എന്ത് കിട്ടി? 180നേക്കാൾ കുറവാണെന്ന് കിട്ടി. ഇനി നമ്മൾ ഇൻസൈഡിലാണ് ഡി മാർക്ക് ചെയ്തത്, എന്നിട്ട് നോക്കിയപ്പോൾ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 180നേക്കാൾ കൂടുതലാണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഡി എന്ന് പറയുന്നത് ഈ സർക്കിളിലെ ഒരു പോയിൻ്റ് ആണെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ? 180 ആവുള്ളൂ. പുറത്ത് നമ്മൾ അടയാളപ്പെടുത്തി നോക്കി ഒരു വെർട്ടെക്സ്, അപ്പോൾ 180നേക്കാൾ കുറവാണ് കിട്ടിയത് നമുക്ക്. രണ്ടും കൂടി കൂട്ടുമ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്തപ്പോൾ 180നേക്കാൾ കുറവായിട്ട് കിട്ടി. ഇനി നമ്മൾ ഉള്ളിലാണ് മാർക്ക് ചെയ്തെങ്കിലോ അപ്പോഴും നമുക്ക് 180നേക്കാൾ കൂടുതലായിട്ടാണ് കിട്ടിയത്. അപ്പോൾ 180 തന്നെ വരണമെങ്കിൽ എന്ത് വരണം? ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി വരണമെങ്കിൽ ആ വെർട്ടെക്സ് എവിടെ തന്നെ വേണം? നമ്മുടെ സർക്കിളിലെ പോയിൻ്റ് തന്നെ ആയിരിക്കണം. അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാണ്ടായിരുന്നു അല്ലേ. നമ്മുടെ കോൺവേഴ്സ് പാർട്ട് എന്തായിരുന്നു? അതായിരുന്നു. എന്തായിരുന്നു നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്മൾ പ്രൂവ് ചെയ്തത് എന്തായിരുന്നു? ഇഫ് ഓൾ ഫോർ വെർട്ടീസസ് ഓഫ് എ ക്വാഡ്രിലേറ്ററൽ ആർ ഓൺ എ സർക്കിൾ ദെൻ ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. അതായത് ഒരു ക്വാഡ്രിലേറ്റർ എടുത്ത് അതിന് നാല് വെർട്ടെക്സും ആ സർക്കിളിലായിരുന്നെങ്കിൽ
എന്താവും അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായാലും സപ്ലിമെൻ്ററി ആണ്. ഒരെണ്ണം പുറത്ത് വന്നപ്പോൾ നമ്മൾ കണ്ടു അത് 180നേക്കാൾ കുറവാണെന്നും കണ്ടു. അതുപോലെ ഒരു വെർട്ടെക്സ് ഉള്ളിൽ വന്നപ്പോൾ നമ്മൾ എന്ത് കണ്ടു അത് 180നേക്കാൾ കൂടുതലാണെന്നും കണ്ടു. അപ്പോൾ ആ നാല് വെർട്ടിസസും സർക്കിളിലാണെങ്കിൽ മാത്രമേ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആവുള്ളൂ. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ ക്വാഡ്രിലേറ്റർ ആണെങ്കിൽ ആ ക്വാഡ്രിലേറ്റർ എന്തായിരിക്കും? വി ക്യാൻ ഡ്രോ എ സർക്കിൾ പാസിംഗ് ത്രൂ ഓൾ ഫോർ ഓഫ് ഇറ്റ്സ് വെർട്ടിസസ്. അപ്പോൾ ഒരു ക്വാഡ്രിലേറ്റർ നമ്മളെടുത്തു, നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ചെക്ക് ചെയ്തു, അത് സപ്ലിമെൻ്ററി ആണ്. എയും സിയും സപ്ലിമെൻ്ററി കിട്ടി, ബിയും ഡിയും സപ്ലിമെൻ്ററി കിട്ടി എ ബി സി ഡി എന്ന് പറഞ്ഞ ക്വാഡ്രിലേറ്ററിൽ. അപ്പോൾ നമുക്ക് ആ നാല് വെർട്ടെക്സും കൂടി കടന്നു പോകുന്ന രീതിയിൽ നമുക്കൊരു സർക്കിള് വരയ്ക്കാനായിട്ട് സാധിക്കും. ആ സർക്കിളിന് നമ്മൾ പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. എന്താണ് ആ ക്വാഡ്രിലേറ്ററിലും? ആ സർക്കിളല്ല, ആ ക്വാഡ്രിലേറ്റർ ആണ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുന്നത്. അങ്ങനെ ആ ക്വാഡ്രിലേറ്ററിൻ്റെ നാല് വെർട്ടെക്സിൽ കൂടി നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. ഇനി നമുക്കറിയാം, അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്താണ്? അതിന് നാല് വെർട്ടെക്സിൽ കൂടി നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ സാധിക്കും. ഇനി അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കുമെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്കറിയാം റെക്ടാംഗിൾ എന്താണ്? സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആയിരിക്കും അല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. അതുകൊണ്ട് റെക്ടാംഗിൾസൊക്കെ സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. ഇനി നമുക്ക് ഐസോസെലസ് ട്രപീസിയം നോക്കാം. ഈ ഒരു ഐസോസെലസ് ട്രപീസിയം നോക്കിയേ, എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ഐസോസെലസ് ട്രപീസിയം നമ്മളെടുത്തു. ഇതിലെ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്, നമുക്കറിയാം ഐസോസെലസ് ട്രപീസിയം ആയതുകൊണ്ട് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ആണ്. പിന്നെ എ ബി എന്ന് പറയുന്ന ലൈനും സി ഡി എന്ന് പറയുന്ന ലൈനും എന്താണ്? പാരലൽ ലൈൻസ് ആണ് അല്ലേ. അതുകൊണ്ട് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. എ ബിയും സി ഡിയും പാരലൽ ലൈൻസ്, സമാന്തര രേഖകളായതുകൊണ്ട് ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിലെ എ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ബിക്ക് ഈക്വലാണ്. അപ്പോൾ ഈ ക്വസ്റ്റൻ നമുക്ക് എയ്ക്ക് പറയാൻ എന്തിട്ട് കൊടുക്കാം? ബി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 എന്ന് കിട്ടി. കാരണം എയും ബിയും ഈക്വലാണ്. അപ്പോൾ എയ്ക്ക് പറയാൻ നമ്മൾ ബി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? ബിയും ഡിയും എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരുന്നു അല്ലേ. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 180. അതായത് അതെന്താണ്? സപ്ലിമെൻ്ററി ആണെന്ന് കിട്ടി. അതുപോലെ നമുക്ക് മറ്റേതും പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഐസോസെലസ് ട്രപീസിയം എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററിലാണെന്ന് നമ്മൾ തെളിയിച്ചു. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ നാല് വെർട്ടെക്സിൽ ഒരു സർക്കിളിലെ പോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും. ഇനി അങ്ങനെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു ക്വാഡ്രിലേറ്റർ ആണെങ്കിൽ നമുക്കതിൻ്റെ നാല് വെർട്ടെക്സിൽ കൂടി കടന്നു പോകുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. ആ ക്വാഡ്രിലേറ്ററിന് നമ്മൾ പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. ഇനി ഇതിന് താഴെ വരുന്ന പേജ് നമ്പർ 59 എക്സസൈസ് പ്രോബ്ലംസ് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. താങ്ക് യു.